രാജ്യത്ത് കോവിഡ് കേസുകളുടെ വർദ്ധനയ്ക്കൊപ്പം H3N2 വൈറസ് ബാധകളും റിപ്പോർട്ട് ചെയ്യുന്നത് ജനങ്ങളിൽ ആശങ്ക പടർത്തുന്നു. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റവും മാസ്ക് അടക്കമുള്ള മുൻകരുതലുകൾ ജനങ്ങൾ ഉപേക്ഷിച്ചതുമാണ് H3N2 വൈറസ് ബാധ വേഗത്തിലാക്കുന്നതെന്നാണ് വിലയിരുത്തൽ. എന്നാൽ H3N2 പകർച്ചവ്യാധി പൂർണ്ണമായും ചികിത്സയിലൂടെ ഭേദമാക്കാവുന്ന രോഗമാണെന്നും ഭയം വേണ്ടെന്നും കേന്ദ്ര ആരോഗ്യവകുപ്പ് ഓർമ്മിപ്പിക്കുന്നു. കോവിഡ് കേസുകളുടെ വർധന പരിഗണിച്ച് ആരോഗ്യ സംരക്ഷണത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ തിങ്കളാഴ്ച പുലർച്ചെ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് MBBS വിദ്യാർത്ഥിനി മരിച്ചതോടെ നഷ്ടമായത് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്. പുന്നപ്ര അരക്കപ്പറമ്പിൽ നിക്സൺ നിർമ്മല ദമ്പതികളുടെ ഏകമകൾ അൽഫോൻസ നിക്സണാണ് അപകടത്തിൽ മരിച്ചത്. പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു. മത്സ്യത്തൊഴിലാളിയായ പിതാവ് നിക്സൺ പണിയില്ലാത്തപ്പോൾ കൂലിപ്പണിയെടുത്താണ് മകളുടെ വിദ്യാഭ്യാസത്തിന് പണം കണ്ടെത്തിയിരുന്നത്. അൽഫോൻസയ്ക്ക് MBBS പ്രവേശനം ലഭിച്ചത് നാട് ആഘോഷമാക്കിയിരുന്നു. അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അശ്വിൻ പരിക്കുകളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബ്രഹ്മപുരത്തെ വിഷപ്പുക ബാധിത പ്രദേശങ്ങളിലേക്ക് നടൻ മമ്മൂട്ടി അയക്കുന്ന 2-ാം ഘട്ട മെഡിക്കൽ സംഘം ഇന്നെത്തും. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്നുള്ള നേത്രരോഗ വിദഗ്ധർ അടങ്ങുന്ന സംഘമാണ് മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനുമായി ചേർന്നുകൊണ്ട് ബ്രഹ്മപുരത്തിന് ആശ്വാസവുമായി എത്തുന്നത്. വിഷപ്പുക പടർന്നതിന് ശേഷം നിരവധി ആളുകൾക്ക് കണ്ണുകളിൽ ചൊറിച്ചിലും മറ്റ് അസ്വസ്ഥതയും ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ വിഷപ്പുക ബാധിത പ്രദേശങ്ങളിലെ രോഗികളെ വീട്ടിൽ ചെന്ന് പരിശോധിച്ച് ആവശ്യമായ മരുന്നുകൾ നൽകുകയാണ് മെഡിക്കൽ സംഘം ലക്ഷ്യമിടുന്നത്. പുക ഏറ്റവും കൂടുതൽ വ്യാപിച്ച മേഖലകളെ അടിസ്ഥാനമാക്കിയാണ് നേത്ര ചികിത്സയുമായി ബന്ധപ്പെട്ട വൈദ്യസംഘം എത്തുന്നത്. സഞ്ചരിക്കുന്ന മെഡിക്കൽ യൂണിറ്റിൻ്റെ യാത്രയെക്കുറിച്ചും സമയത്തെക്കുറിച്ചും അറിയുന്നതിനായി 9207131717 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ബെൽസ് പാൾസി രോഗത്തിന് ചികിത്സയിലായിരുന്ന നടനും അവതാരകനുമായ മിഥുൻ രമേശ് ആരോഗ്യം വീണ്ടെടുത്ത് ജോലിയിൽ തിരികെ പ്രവേശിച്ചു. ദുബായിലെ FM റേഡിയോ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മിഥുന് സഹപ്രവർത്തകർ ഹാർദമായ സ്വീകരണമൊരുക്കി. രോഗം 100% ഭേദമാകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതേയുള്ളൂവെന്നും ഫിസിയോതെറാപ്പിയും ഇലക്ട്രോൺ തെറാപ്പിയും കുറച്ച് ദിവസങ്ങൾ കൂടി നീളുമെന്നും മിഥുൻ പറഞ്ഞു. തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് മിഥുൻ ആരോഗ്യകാര്യങ്ങൾ പങ്കുവച്ചത്. ആലപ്പുഴ ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും നഗരസഭയും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഫോർമാലിൻ ചേർത്ത 40 കിലോഗ്രാം മത്സ്യം പിടികൂടി. വഴിയോര തട്ടുകടകളിൽ നിന്ന് പഴകിയ കിളിമീൻ, കേര, പാര, ചൂര അടക്കമുള്ള മത്സ്യങ്ങളാണ് പിടിച്ചെടുത്തത്. ഇവ നശിപ്പിക്കുകയും ചെയ്തു. സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ മത്സ്യ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന. ഇന്നലെ രാവിലെ 10 ആരംഭിച്ച പരിശോധന ഉച്ചയോടെ അവസാനിച്ചു. ആലപ്പുഴ സർക്കിൾ, ഭക്ഷ്യസുരക്ഷാ ഓഫീസർ, നഗരസഭാ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തൃക്കാക്കരയിൽ വീട് വാടകയ്ക്കെടുത്ത് ലഹരി വിൽപ്പന നടത്തിയിരുന്ന നാടക നടി പോലീസ് പിടിയിലായി. കഴക്കൂട്ടം സ്വദേശിനി അഞ്ജു കൃഷ്ണയാണ് 56 ഗ്രാം MDMA പിടിയിലായത്. സിറ്റി പോലീസ് കമ്മീഷന് കീഴിലുള്ള യോദ്ധാവ് സ്ക്വാഡ് അംഗങ്ങളാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത്. കെട്ടിടത്തിലെ 3-ാം നിലയിൽ ദമ്പതികളെന്ന വ്യാജനയാണ് പിടിയിലായ അഞ്ജുവും സുഹൃത്ത് ഷമീറും താമസിച്ചിരുന്നത്. ഇരുവരും ബംഗളൂരിൽ നിന്നെത്തിച്ച ലഹരി വസ്തുക്കൾ വീട് വാടകയ്ക്കെടുത്താണ് വിതരണം ചെയ്തിരുന്നത്. നാടകരംഗത്ത് പ്രവർത്തിച്ചിരുന്ന അഞ്ജു കൃഷ്ണ 3 വർഷം മുൻപാണ് കാസർഗോഡ് സ്വദേശി ഷമീറിനെ പരിചയപ്പെടുന്നത്. രക്ഷപ്പെട്ട ഷമീറിനെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. ആരോഗ്യമേഖലയിലെ കൂടുതൽ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.